ഹൊറർ മൂവി സെറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു വളിപ്പ് പടം സെറ്റിംഗാണ്. ആനക്കള്ളൻ, വിജു മേനോൻ്റെ ആനക്കള്ളൻ എന്നുള്ള സിനിമ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. ഈ മഴയാണ്, അത് കാരണമാണ് വണ്ടിക്കകത്ത് ഈ കുലുക്കും ഒക്കെ. മഴ കൊണ്ട് വണ്ടി കുലുക്കും അല്ല, നല്ലൊരു അതല്ല. ഇപ്പൊ കണ്ട സിനിമയുടെ തമാശകളുടെ ഒരു നിലവാരമാണ് ഞാനിപ്പോ ബേസിക്കലി പറഞ്ഞത്. പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ എങ്ങനെ? അയ്യോ, ചവരം അടങ്ങണ്ട. ആദ്യത്തെ 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം സിനിമയുടെ ഒരു മൂഡൊക്കെ മനസ്സിലാവും. അപ്പൊ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ തലയെ കൈവച്ച്, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഈ സിനിമക്ക് വരാൻ ടിക്കറ്റ് എടുത്തെങ്കിൽ പോലും വരണ്ട എന്നൊക്കെ കരുതിയാണ്. അതായിരുന്നു ബെറ്റർ ഡെസിഷൻ. കാരണം ആ സിനിമയിൽ ടോപ്പ് ടു ബോട്ടം ഒന്നും ഇല്ലാന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി ആലോചിച്ചു, ബിജു മേനോൻ എന്തിനാണ് ഇങ്ങനെ, കാരണം പുള്ളിക്കാരന് കുറച്ച് രസകരമായിട്ടുള്ള സിനിമസ് ഒക്കെ ചെയ്തു വരുന്ന ഒരു ടൈമാണ്. പുള്ളിയുടെ സിനിമയൊക്കെ അത്യാവശ്യം നമുക്ക് പോയിരുന്ന് കാണാന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ചാണ്. ബട്ട് ദിസ് ഫിലിം വാസ് പെത്തറ്റിക് മാൻ. ഐ മീൻ, എന്റെ സ്ക്രിപ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം അരുണിന്റെ അടുത്ത് പറയായിരുന്നു, ഒരു 20 വർഷം അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പ് ഏകദേശം ഷാജി കൈലാസ് മോഡലിലുള്ള സിനിമകളുണ്ടല്ലോ, അതുപോലെയൊക്കെ തോന്നി ആദ്യത്തെ ഓരോ ഷോട്ടും കാണുമ്പോഴത്തേക്കും. ഒരാളെ കൊണ്ടുവരാം. ഐ ഡോണ്ട് നോ യാർ സ്ക്രിപ്റ്റ് റൈറ്റർ ഷുഡ് ഒന്നും പറയാനില്ല. ഐ മീൻ, അമ്മാതിരി വൃത്തികേടാണ്. ബാക്കി നമ്മൾ നല്ല പദങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് വൃത്തി. ഞാനിപ്പോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തൊരു കാര്യമുണ്ട്, ഗുഡ് ബാഡ് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഇതിൽ എൻജോയ്മെന്റ് എന്നുള്ള പറയുന്നതിനേക്കാളും നമുക്കൊരു സി, ഞാൻ ഭയങ്കര വലിയ എഴുത്തുകാരനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റായിട്ടുണ്ടല്ലോ, പക്ഷെ നമ്മളൊരു സിനിമ എഴുതി രണ്ട് തിരക്കഥ എഴുതിയതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ്, നമ്മളത് സിനിമ ആയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ സിനിമ എഴുതുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തമാശകൾ എഴുതുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു കലയാണ്. അത് അത് കഴിഞ്ഞതിന് ഡെലിവറിയാണ് പിന്നെ വരുന്നത്. ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫിൽ കുറേ ഫോഴ്സ്ഡ് തമാശയും സെക്കൻഡ് ഹാഫിൽ കുറേ ഫോഴ്സ്ഡ് ഡ്രാമയാണ്. രണ്ടും ഫോഴ്സ്ഡ് ആണ്, അതാണ് പ്രശ്നം. തമാശയായാലും ഡ്രാമയായാലും ഫോഴ്സ്ഡ് ആവും. എന്താ വെച്ചാൽ സിനിമ നാച്ചുറലി നമുക്ക് ഭയങ്കര മലയാളം വാക്ക് എക്സാക്ട്ലി ഉപയോഗിക്കുകയാണെങ്കിൽ അരോചകമായിട്ട് തോന്നുന്നു. അരോചകം എന്ന് പറയുന്നത് സിനിമ കൊള്ളൂല എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എന്റെ ബേസിക്. ഇത് സിനിമ കൊള്ളാവില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണ്. പക്ഷെ അരോചകമായിട്ട് എനിക്ക് തോന്നിയതിന്റെ റീസൺ ഇതാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും നാച്ചുറലി എനിക്ക് തോന്നുന്നു, കാരണം ബിജു മോഹൻ ഒരു ഗിഫ്റ്റഡ് ആക്ടറാണ്. പുള്ളിക്ക് പുള്ളിയുടെ ചില ചില ഏരിയകളിൽ പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എല്ലാ തമാശയും ഇനി ഏച്ചു കെട്ടി നിൽക്കുന്ന പോലെയായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് ധർമ്മജനെ പോലത്തെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് പുള്ളിയെ കൊണ്ട് കുറേ തമാശ. അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മൊത്തത്തിൽ പ്ലോട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കുറേ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ നല്ല രസകരമായിട്ട് ഒരു ക്രൈം ത്രില്ലർ മോഡിലാക്കാൻ പറ്റുന്നൊരു പ്ലോട്ടായിരുന്നു. പക്ഷേ അതിനെ കൊണ്ടുപോയി ഒരു വൻ തമാശ ലെവലിൽ കൊണ്ട്. വിഷ്ണു അവസാനം പറഞ്ഞൊരു കാര്യമായിരുന്നു, അല്ല വിഷ്ണു അല്ല, വിജേഷാണ് പറഞ്ഞല്ലേ, ആ വിജേഷ് അവസാനം പറഞ്ഞൊരു ഒബ്സർവേഷൻ ആയിരുന്നു. വിജേഷ് എന്നെ പറയുന്നതായിരിക്കും നല്ലത്. വിജേഷ്, അതായത് ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പ് ദിലീപിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കണം. ദിലീപ് ഈ പറഞ്ഞ പോലെ കേസിനൊക്കെ പെട്ട് അവസാനം ഡേറ്റ് കിട്ടാതായപ്പോഴത്തേക്കും അങ്കി പിന്നെ ബിജു മേനോനെ കൊണ്ട് അഭിനയിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞ് എടുത്ത സ്ക്രിപ്റ്റ് പോലും ഉണ്ട്. കാരണം ദിലീപിൻ്റെ കുറേ സിനിമകൾ ഇതുപോലെയാണ്. ദിലീപിൻ്റെ സ്ഥിരം വളിപ്പുകൾ, ആ ടൈപ്പ് നമ്പറുകൾ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ സംസാരിക്കുന്ന രീതി, ബിജു മേനോനെ കൊണ്ട് മനഃപൂർവ്വം ഈ പറഞ്ഞ ആക്ഷൻ സീക്വൻസൊക്കെ ലാസ്റ്റിലൊക്കെ കൈയിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ വളരെ സ്ലോ മോഷനിലായിട്ട് 2-3 സാധനങ്ങളും കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മൂവിയാണ്. അങ്ങനത്തെ ഒരു മൂവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില തമാശകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ചിരിച്ചു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ചിരിച്ചെന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഈ പറയാം അബദ്ധം പറ്റി വളിപ്പ് അങ്ങനത്തെ രീതിയിൽ എന്താണ് ഇതെന്നും പറഞ്ഞ് നമ്മൾ ചിരിക്കത്തില്ലേ, ആ റേഞ്ച് ചിരിയാണ്. സ്റ്റേജ് ഷോ, അതായത് ഇതൊരു സിനിമയുടെ പ്ലോട്ടായിട്ട് എനിക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അവസാനമൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ കാണണമെന്ന് പറയില്ല, നിങ്ങൾ പോയി കാണണം. ചിലർക്ക് തമാശ, എന്റെ 4-5 പേരൊക്കെ ബാക്കിൽ തലകുത്തിയാനൊക്കെ ഇരുന്ന് ചിരിക്കുന്നതുണ്ട്. പ്രോബബ്ലി നിങ്ങൾ എൻജോയ് ചെയ്യുമായിരിക്കും, ബട്ട് അവസാനമൊക്കെ ആ നേരത്ത് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു അമച്വറിഷ്നെസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ല, അത് മാത്രമല്ല, ഏറ്റവും വർഷം നമ്മൾ അവസാനം കണ്ട ബിമിനിറ്റ്സിനോ പടയോട്ടോ അത് കോമഡി ഫിലിമാണ്. ബിജു മേനോനെ കൊണ്ട് നല്ല രീതിയിൽ അഭിനയിപ്പിക്കാൻ കഴിവുള്ള ഡയറക്ടർമാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ബിജു മേനോൻ എക്സലന്റ് ആയിട്ട് അഭിനയിക്കും.
ബിജു മേനോൻ ഒരു മോശം ആക്ടർ ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ബിജു മേനോൻ ഇതിനകത്ത് മോശമായിട്ടുമില്ല, പക്ഷെ ആ കഥയുടെ മോശമായിട്ടില്ല. ബിജു മേനോൻ ഡിഡ് വെൽ, ബട്ട് കഥയുടെ പ്ലോട്ട് അങ്ങനെയാണ്. ബിജു മേനോൻ അങ്ങനെ അഭിനയിക്കാനേ പറ്റുള്ളൂ. ഈവൻ ഈവൻ സായികുമാറിന്റെ റോള് സായികുമാർ വേണ്ടായിരുന്നു, വേറെ ആര് ചെയ്തിരുന്നു. കാരണം അത്രയും നല്ലൊരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ലാതായി പോയി. കാര്യം പേർപ്പസ് ഇല്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഷംന കാസിം എന്താണെന്നുള്ളത്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഒരു ഐഡിയ ഇല്ലാതെ ഈ പറഞ്ഞ അവസാനം ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാം, അങ്ങനെ അവസാനിപ്പിച്ച ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ദൂരം നമ്മൾ വന്ന് മഴയത്ത് ഇനി തിരിച്ച് മഴയത്ത് വേണം പോയത്. സ്പോർട്സ് ഹബ്ബിൽ, സ്പോർട്സ് ഹബ്ബിൽ ഗ്രീൻഫീൽഡിൽ വന്നാണ് കണ്ടത്. വിഷു വിജേഷിന്റെ വണ്ടി ഇവിടെ ശ്രീകാര്യത്ത് മഴയത്തായോണ്ട് ശ്രീകാര്യത്ത് വെച്ച് തിരിച്ചു പോകണം. രണ്ട് മണിയായി. ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന വിഷ്ണു കാറെടുത്ത് ഇറങ്ങി. നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് വരുന്ന സിനിമകളെല്ലാം ഇതുപോലെ നമുക്ക് തേപ്പ് കിട്ടാറുണ്ട്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. തമാശകളൊന്നും രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സിനിമ കൊള്ളൂല. നിങ്ങൾ പോയി കാണാം, കാര്യം ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഈ സിനിമ ഈ പറഞ്ഞാലും കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ചില തമാശകളിൽ ചിരിക്കുന്നുണ്ടെങ്കിലും എന്റെ ശത്രുക്കളോട് പോലും ഞാൻ ഈ സിനിമ കാണണമെന്ന് പറയില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ടോർച്ചർ ഫീൽ ചെയ്ത സിനിമയാണ്. സെക്കൻഡ് ഹാഫ് ഞാൻ അരുണിന്റെ അടുത്ത് പറയാണ്, ബോറടിക്കുന്ന ഇറങ്ങി പോയാൽ മതി എന്നൊക്കെ ഉള്ള ഫീലിംഗ്, ആ ഒരു രീതിയിൽ സാധാരണ സിനിമകൾക്ക് തോന്നൂല. അതെനിക്ക് ഈ സിനിമയ്ക്ക് തോന്നി. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം, ആ ഒരു സ്കെലിട്ടൺ കണ്ടെത്തുന്നു എന്നുള്ള ഒരു പ്ലോട്ടിൽ നിന്ന് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ വരും. കുറെ ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള കോംപ്ലക്സിറ്റീസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തിനും വേറെ ലെവലായി പോയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര ഫ്ലാറ്റ് ആയി. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പോയി കിടന്നുറങ്ങാൻ നോക്കട്ടെ, പേടി സ്വപ്നം ഒന്നും കാണില്ലെന്ന് വിചാരിക്കുന്നു. ഗുഡ് നൈറ്റ്.